കരുനാഗപ്പള്ളിയിലെ ലഹരി കടത്ത് കേസിലെ വാഹന ഉടമയായ ആലപ്പുഴ നഗരസഭാ കൗൺസിലർ എ ഷാനവാസിന് ക്രിമിനൽ ക്വട്ടേഷൻ ലഹരി സംഘങ്ങളുമായി ബന്ധമെന്ന് പോലീസ് റിപ്പോർട്ട്. നിർണായക കണ്ടെത്തലുകളോടുകൂടിയ റിപ്പോർട്ട് എ ഡി ജി പിക്കും ആഭ്യന്തര വകുപ്പിനും കൈമാറി. ആലപ്പുഴ നഗരസഭാ കൗൺസിലറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എ ഷാനവാസിനെതിരെ തെളിവുകളില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഷാനവാസിന്റെ ക്രിമിനൽ ക്വട്ടേഷൻ ലഹരി മാഫിയകളുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് പോലീസ് ഡി ജി പിക്കും ആഭ്യന്തര വകുപ്പിനും നൽകിയിരിക്കുന്നത്. ഷാനവാസ് സമ്പത്തുണ്ടാക്കുന്നത് രാഷ്ട്രീയ പിൻബലത്തിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തിക ഇടപാടുകളിൽ ഇടനിലക്കാരനായി നിന്ന് വിഹിതം കൈപ്പറ്റുകയും ഈ പണം ബിനാമി ഇടപാടിന് ഉപയോഗിക്കുകയും ചെയ്യുന്നതായും റിപ്പോർട്ടിലുണ്ട്. ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഷാരൂണിന് വീട് വാടകയ്ക്കെടുത്ത് നൽകിയത് ഷാനവാസെന്നും കരുനാഗപ്പള്ളിയിലെ ലഹരി കടത്ത് കേസിലെ മുഖ്യപ്രതി ഇജാസ് ഷാനവാസിന്റെ ബിനാമിയെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഇജാസുമായുള്ള ബന്ധം പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടും കരുനാഗപ്പള്ളിയിലെ ലഹരി കടത്ത് കേസിൽ ഷാനവാസിനെ പ്രതിയാക്കാൻ കരുനാഗപ്പള്ളി പോലീസ് തയ്യാറായിട്ടില്ല. ഇത് രാഷ്ട്രീയ ഇടപെടൽ മൂലമാണെന്നും ആക്ഷേപമുണ്ട്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് നിയോഗിച്ച 3-അംഗ അന്വേഷണ കമ്മീഷനും പോലീസ് റിപ്പോർട്ട് പുറത്തുവന്നതോടെ അപ്രസക്തമാവുകയാണ്. ഇനി ഷാനവാസിന് ക്ലീൻ ചിറ്റ് നൽകുകയെന്ന പാർട്ടിയിലെ പ്രബല വിഭാഗത്തിന്റെ ലക്ഷ്യവും സാധ്യമാക്കുക പ്രയാസകരമാകും. സുധീഷ് ഗോപാൽ, ജനം, കൊല്ലം.